ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. മന്തി മസാലയൊന്നും ചേർക്കാതെ എങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെക്കുക. 2 മാഗി ക്യൂബ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1 വലിയ ക്യാപ്സിക്കം, 80 മില്ലി ഓയിൽ, ചപ്പ്, പുതിന ഇല. ചിക്കൻ മന്തി വെക്കുന്ന പാത്രത്തിലേക്ക് പരത്തി വെക്കുക. 1 ഫോർക്ക് ഉപയോഗിച്ച് കുത്തിക്കൊടുക്കുക. മസാല മന്തിയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ജീരകവും കുരുമുളകും മല്ലിയിലയും കൂടി പൊടിച്ച് ഇതിലേക്ക് ചേർക്കുക. മാഗി ക്യൂബ് ഇതിലേക്ക് പൊടിച്ചിടുക. ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് ചേർക്കുക. 80 മില്ലി ഓയിൽ ചേർക്കുക. ഭംഗിക്ക് വേണ്ടി കുറച്ച് കളർ ചേർത്ത് ഉപ്പ് ചേർക്കേണ്ട കേട്ടോ. മാഗിയിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ചേർക്കാത്തത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കുക. 1 കിലോ വെള്ള മന്തി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് 1 മണിക്കൂർ വെക്കുക. ചിക്കൻ അടുപ്പത്ത് വെച്ച് 10 മിനിറ്റ് തീ കുറച്ച് വേവിക്കുക. വെന്ത് വരുമ്പോൾ 1 ഉണക്ക ചെറുനാരങ്ങ അതിലേക്ക് ചേർക്കുക. ഇനി അരി തിളക്കാനുള്ള വെള്ളം വെക്കാം കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് കല്ലുപ്പ് ചേർക്കുക. 6 ഏലക്കായ, കുറച്ച് പൂവ്, പട്ട ഇവയെല്ലാം അതിലേക്ക് ചേർക്കുക. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിലും ചേർക്കുക. അരി ഒന്ന് വെള്ളം വാർത്ത് വെക്കുക. വെള്ളം തിളക്കുമ്പോൾ അരി അതിലേക്കിട്ട് ഇളക്കി കൊടുക്കുക. 90% വെന്തതിന് ശേഷം ചോറ് ഊറ്റി വെക്കുക. ചോറിൽ കടിക്കാനായി കുറച്ച് കുരുമുളകും കൂടി ചിക്കനിൽ ചേർത്തതിന് ശേഷം ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചോറ് ഇതിലേക്കിട്ട് ദമ്മ് ചെയ്യാം. 6 പച്ചമുളക് ചോറിൻ്റെ മുകളിലേക്ക് കുത്തിക്കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക. ചിരട്ടക്കണൽ 1 ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് ചോറിൻ്റെ നടുവിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് മൂടി വെക്കുക. 15 മിനിറ്റ് തീ കുറച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ മന്തി റെഡി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.